ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എക്സാം സെലക്ടീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് ടെൻത്ത് പ്രളിംസിന്റെ മോഡൽ എക്സാം അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇത് പി എസ് സി ഏടെ നടത്തിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് ചോദ്യത്തിലോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ അറബ് സഞ്ചാരിയായിരുന്ന സുലൈമാൻ കേരളം സന്ദർശിച്ചത് ഏത് പെരുമാറിന്റെ കാലത്തായിരുന്നു അറബ് സഞ്ചാരിയായിരുന്ന സുലൈമാൻ കേരളം സന്ദർശിച്ചത് ഏത് പെരുമാളിന്റെ കാലത്തായിരുന്നു ഓപ്ഷൻ എ വീര രവിവർമ്മ ഓപ്ഷൻ ബി രവിവർമ്മ ഓപ്ഷൻ സി ഭാസ്കര രവിവർമ്മ ഓപ്ഷൻ ഡി രാമവർമ്മ കുലശേഖര അത് നമുക്ക് ഉത്തരം നോക്കാം രവിവർമ്മ അപ്പൊ അറബ് സഞ്ചാരിയായിരുന്ന സുലൈമാൻ കേരളം സന്ദർശിച്ചത് രവിവർമ്മയുടെ കാലത്തായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ശ്രദ്ധിക്കുക പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ഓപ്ഷൻ എ പി കെ കെ മേനോൻ ഓപ്ഷൻ ബി കെ എൻ പണിക്കർ ഓപ്ഷൻ സി ടി പി ശങ്കരൻകുട്ടി നായർ ഓപ്ഷൻ ഡി കെ കെ എൻ കുറുപ്പ് പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവായിരുന്നാണ് ചോദ്യം നമുക്ക് ഉത്തരം നോക്കാം കെ കെ എൻ കുറുപ്പ് അപ്പൊ കെ കെ എൻ കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് മൂന്നാമത്തെ ചോദ്യം ഷൈഖ് സൈനുദ്ദീന്റെ സൈനുദ്ദീൻറെ മുജാഹിദ്ദീൻ അദ്ദേഹം സമർപ്പിക്കുന്നതാർക്ക് ഷൈഖ് സൈനുദ്ദീന്റെ തുഹത്തുൽ മുജാഹുദ്ദീൻ അദ്ദേഹം സമർപ്പിക്കുന്നത് ആർക്ക് ഓപ്ഷൻ എ ബിജാപൂർ സുൽത്താൻ ഓപ്ഷൻ ബി കോഴിക്കോട് സാമൂതിരി ഓപ്ഷൻ സി പോർച്ചുഗീസ് ഗവർണർ ഓപ്ഷൻ ഡി വേണാട് രാജാവ് നമുക്ക് ഉത്തരം നോക്കാം ബിജാപൂർ സുൽത്താൻ ആണ് അദ്ദേഹം അതായത് ബിജാപൂർ സുൽത്താനാണ് ഷൈഖ് സൈനുദ്ദീൻ തുഹത്തുൽ മുജാഹിദ്ദീൻ സമർപ്പിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് ആ ബുക്കിനെ കുറിച്ച് ആ കുറച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം ഒരു കേരളീയൻ രചിച്ച കേരളത്തിലെ ആദ്യത്തെ ചരിത്ര കൃതിയാണിത് ൈനുദ്ദീൻ മഖ്ദുമാണ് മുജാഹിദ്ദീൻ രചിച്ചത് ഇത് അറബിക് ഭാഷയിലുള്ള കൃതിയാണ് അദ്ദേഹം സമർപ്പിച്ചത് ബിജാപ്പൂർ സുൽത്താനാണ് പതിനാറാം നൂറ്റാണ്ടിൽ മലബാറിലെയും ദക്ഷിണ കാനറയിലെയും മാപ്പിള മുസ്ലിങ്ങളും പോർച്ചുഗീസ് കൊളോണിയൽ ശക്തികളും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത് മലബാർ തീരത്ത് കോളനിവൽക്കരിക്കാനുള്ള പോർച്ചുഗീസ് ശ്രമങ്ങൾക്കെതിരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വരെ കോഴിക്കോട് സാമൂതിരിക്കൊപ്പം കുഞ്ഞാലി നാവികസേന നടത്തിയ ചെറുത്തുനിൽപ്പും ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം അറബി മലയാള കൃതിയായ മുഹീദ്ദീൻ മാല രചിച്ചതാര് അപ്പൊ കൺഫ്യൂഷൻ വരരുത് ഇവിടെ ഷൈഖ് സൈനുദ്ദീന്റെ തൊഹുത്ത് മുജാഹിദിനെ കുറിച്ചാണ് മുന്നത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് അതിനുശേഷം വന്നിരിക്കുന്ന ക്വസ്റ്റൻ നോക്കാം അറബി മലയാള കൃതിയായ മുഹീദ്ദീൻ മാല രചിച്ചതാര് ഇത് രണ്ടും സെയിം ക്വസ്റ്റൻ പേപ്പർ ചോദിച്ച ക്വസ്റ്റൻ ആണ് നന്നായിട്ട് പഠിക്കുക അറബി മലയാള കൃതിയായ മുഹീദ്ദീൻ മാല രചിച്ചതായിരുന്നാണ് ചോദ്യം ഓപ്ഷൻ എ സുലൈമാൻ ഓപ്ഷൻ ബി ഷൈഖ് സൈനുദ്ദീൻ ഓപ്ഷൻ സി ഖാസി മുഹമ്മദ് ഓപ്ഷൻ ഡി ഇദ്രീസ് നമുക്ക് ഉത്തരം നോക്കാം ഖാസി മുഹമ്മദ് അപ്പം അറബി മലയാള കൃതിയായ മുഹീദ്ദീൻ മാല രചിച്ചത് ഗാസി മുഹമ്മദ് ആണ് ഈ കൃതി ആ ഏ ഡി ആയിരത്തി അറുനൂറ്റി ഏഴിലെ സൂഫി സന്യാസിയെ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദറിനെ കുറിച്ചാണ് ഈ കൃതി പറയുന്നത് അതായത് മുഹീദ്ദീൻ മാല അത് അറബി മലയാള കൃതിയാണ് കൃതി രചിച്ചത് ഖാസി മുഹമ്മദ് ഈ കൃതിയിൽ പറയുന്നത് സൂഫി സന്യാസിയായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദറിനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ നേരത്തെ വായിച്ച കൃതി ഷൈഖ് സു സൈനുദ്ദീൻറെ തൊഹുത്തുൽ മുജാഹിദീൻ ഇത് അറബി കൃതിയാണ് ഇത് അദ്ദേഹം സമർപ്പിച്ചത് ബീജാപൂർ സുൽത്താനാണ് ഷൈഖ് സൈനുദ്ദീൻ തൊഹുത്തുൽ മുജാഹിദ്ദീൻ ഇവിടെ നോക്കുക അറബി മലയാള കൃതിയായ മുഹീദ്ദീൻ മാല ഖാസി മുഹമ്മദ് ചിറ്റിന് പോകരുത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസ വിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടം പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസ വിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പെരിപ്ലസ് ഓപ്ഷൻ ബി ചൊക്കുശാസനം ഓപ്ഷൻ സി മൂഷകവംശകാവ്യം ഓപ്ഷൻ ഡി ഇൻഡിക്ക ഉത്തരം നോക്കാം മൂഷകവംശകാവ്യം അപ്പോ പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായിരുന്ന ശ്രീമൂലവാസ വിഹാരത്തെ സംബന്ധിച്ച പരാമർശമുള്ള ചരിത്ര ഉറവിടമാണ് മൂഷകവംശകാവ്യം ഇതൊരു സംസ്കൃതകാവ്യ കൃതിയാണ് വിഷകംശകാവ്യം സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത് കവി അതുലൻ ഈ കൃതിയുടെ രചയിതാവ് കവി അതുലൻ നിങ്ങളുടെ ചോദ്യ ഉത്തരം പെട്ടെന്ന് വായിച്ചു വായിച്ചുവാ അറബ് സഞ്ചാരിയെന്ന സുലൈമാൻ കേരളം സന്ദർശിച്ചത് സാണു രവിവർമ്മ പെരുമാറിന്റെ കാലഘട്ടത്തിലായിരുന്നു പഴശ്ശി സമരങ്ങൾ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് കെ കെ എൻ കുറുപ്പ് ഷൈഖ് സൈനുദ്ദീൻറെ തുഹത്ത് ഉൽ മുജാഹുദ്ദീൻ അദ്ദേഹം സമർപ്പിക്കുന്നത് ബിജാപൂർ സുൽത്താനാണ് അറബി മലയാള കൃതിയായി മുഹീദീൻമാരെ രചിച്ചത് ഖാസി മുഹമ്മദ് പ്രാചീന കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസ വിഹാരത്തെ സംബന്ധിച്ച പരി പരാമർശമുള്ള ചരിത്ര ഉറവിടം മൂഷക താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്